എടച്ചേരിയിലെ എം കെ പ്രേംദാസിനെ വീടൊരുക്കി എൻ ജി ഒ അസോസിയേഷൻ. വീടിൻ്റെ താക്കോൽദാനം ജനുവരി 2 പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കുമെന്ന് അസോസിയേഷൻ നേതാക്കൾ നാദാപുരം പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവാഹം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി തുടങ്ങി ധന്യമുഹൂർത്തങ്ങൾ എന്നും ഓർമ്മയിൽ തങ്ങണ്ടേ. ഡ്രീംസ് ബാൻക്വറ്റ് ഹാൾ നിയർ ആശാ ഹോസ്പിറ്റൽ, എബോ ഓറഞ്ച് സൂപ്പർ മാർക്കറ്റ്. കേരള എൻ ജി ഒ അസോസിയേഷൻ സഞ്ജീവനം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി എടച്ചേരി ഇരിങ്ങണ്ണൂരിൽ 11 ലക്ഷം രൂപ ചെലവ് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽദാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും. ജനുവരി 2 ഉച്ചയ്ക്ക് 12 മണിക്ക് ഇരിങ്ങണ്ണൂരിൽ നടക്കുന്ന ചടങ്ങിലാണ് താക്കോൽദാനം. എടച്ചേരി ഇരിങ്ങണ്ണൂരിലെ പൊതുപ്രവർത്തകനായ എം കെ പ്രേംദാസിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. സഞ്ജീവനം എന്നാണ് ഭവന പദ്ധതിയുടെ പേര്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രയാസം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡിസേർവിംഗ് ആയ ആളുകൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാന കമ്മിറ്റി ഇതിനുവേണ്ടി എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും 5 ലക്ഷം രൂപ അനുവദിക്കുകയും ബാക്കി തുക അതാത് ജില്ലാ കമ്മിറ്റികൾ കണ്ടെത്തിയുമാണ് ഈ പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നമ്മളിപ്പം വീട് നിർമ്മിച്ചിരിക്കുന്നത് എടച്ചേരിയിലെ ഇരിങ്ങണ്ണൂരിൽ താമസിക്കുന്ന പൊതുപ്രവർത്തകനായ പ്രേംദാസിനാണ്. പ്രേംദാസ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം തലത്തിലുള്ള ഒരു ഭാരവാഹിയാണ്, അറിയപ്പെടുന്നൊരു പൊതുപ്രവർത്തകനാണ്. അതേസമയത്ത് നമ്മൾ ഇത്തരമൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള കാര്യം സാധാരണക്കാരുടെ പ്രയാസങ്ങളും പരാതികളുമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ജീവിത പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അറിയാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പ്രേംദാസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു പ്രളയത്തോടടുപ്പിച്ച് നടന്ന പേമാരിയിൽ വീട് പൂർണ്ണമായും തകർന്നു പോവുകയാണ് പ്രേംദാസിന്. അങ്ങനെ വീട് തോന്ന പ്രേംദാസിന് ആ സമയത്ത് ആ പ്രദേശത്തുള്ള നമ്മുടെ ജില്ലാ കമ്മിറ്റി നന്ദകുമാർ ഉൾപ്പെടെയുള്ള ആ പ്രദേശത്തുള്ള അധ്യാപകരും ജീവനക്കാരും ചേർന്ന് ഒരു ഷെഡ് വെച്ച് കൊടുക്കുകയും ആ ഷെഡിലായിരുന്നു കഴിഞ്ഞ 2-3 വർഷക്കാലമായി പ്രേംദാസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടങ്ങുന്ന കുടുംബം താമസിച്ചത്. സ്വാഭാവികമായും പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് പൂർണ്ണസമയം പ്രവർത്തിക്കുകയും എന്നാൽ തൻ്റെ ജീവിത പ്രയാസങ്ങളുമായി ദാന്യതകളുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ തന്നെയാണ് എൻ ജി അസോസിയേഷൻ സജ്ജീവനം പദ്ധതി കോഴിക്കോട് ജില്ലയിൽ തുടക്കമിട്ടപ്പോൾ അതിൻ്റെ ഒരു ഗുണഭോക്താവായി ഈ പ്രേംദാസിനെ കണ്ടെത്തുന്നത്. എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ, ജനറൽ സെക്രട്ടറി ഉദയസൂര്യൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന ജില്ലാ നേതാക്കൾ, ഡി സി സി പ്രസിഡന്റ്, കെ പി സി സി സെക്രട്ടറിമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് നാദാപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പ്രദീപൻ, ജില്ലാ സെക്രട്ടറി പ്രേംനാഥ് മംഗലശ്ശേരി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സിജു കെ നായർ, സ്വാഗത സംഘം കൺവീനർ എം പി നന്ദകുമാർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര, നാദാപുരം. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.